നിങ്ങളുടെ നാട്ടിന്റെ തൊട്ടടുത്ത് മാട്ടൂല് തെക്കുംപാട് പണ്ട് പള്ളിയിൽ ദറസെടുത്തിരുന്ന ഒരു സാധാരണ മുസ്ലിയാരുണ്ടായിരുന്നു. സാധാരണ മുസ്ലിയാരാണെങ്കിലും അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഉലമാക്കളിൽ ഭൂരിപക്ഷത്തിന്റെയും ഉസ്താദാണ്, മഹാനായ മനുഷ്യനാണ്. സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നാ പറയാ. മരിച്ചുപോയവരെ കുറിച്ചിട്ട് നിങ്ങൾ പറയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് പറയണ്ട, ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് തൽക്കാലം പറയണ്ട. മരിച്ചുപോയവരെ കുറിച്ച് വേണമെങ്കിൽ അവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഞാൻ അങ്ങ് ദൂരെ അല്ലാത്ത നമ്മളുടെ ജില്ലയിൽ, നമ്മളുടെ അറിവിൽ, നമ്മളുടെ അനുഭവത്തിൽ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ ആളുകൾ. അദ്ദേഹം ഒരു ദിവസം നാട്ടുകാർ തെക്കുംപാട് പള്ളിയിൽ ദർസെടുക്കുന്ന കാലത്ത് നാട്ടുകാർ വന്നു പറഞ്ഞു, മഴയില്ല, നമ്മൾ മെനക്കിടുക, കഷ്ടപ്പെടുക, നമുക്ക് നിവർത്തിയില്ല, അതുകൊണ്ട് മഴയ്ക്കും വേണ്ടി ഒന്ന് ദ്വാരക്കണം. ഉസ്താദ് അവറുകൾ എല്ലാ ആളുകളെയും കൂട്ടിയിരുത്തിയിട്ട് അന്ന് നന്നായിട്ട് ദ്വാ ചെയ്തു. ആളുകളെല്ലാം പിരിഞ്ഞുപോയി, പക്ഷെ മഴ പെയ്തില്ല. പ്രിയപ്പെട്ടവരെ, മഴ പെയ്യാതെ എല്ലാവരും നിരാശപ്പെട്ടു പോയി. പിറ്റേന്ന് രാവിലെ, അന്നത്തെ കാലത്ത് പള്ളിയിൽ അങ്ങനെ കക്കൂസും കുളിമുറിയൊന്നും ഇല്ലല്ലോ, കുറച്ച് ദൂരം നടന്നു പോയിട്ട് വേണം ആ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ. തഹജ്ജുദിന്റെ സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് ഈ ആവശ്യം പൂർത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ നാട്ടിലെ ഒരു പ്രമാണി, അന്നത്തെ വലിയ കച്ചവടക്കാരൻ, അദ്ദേഹത്തിന്റെ പേരും നാടും വീടും ഒക്കെ എനിക്കറിയാം, ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു വരിക. അപ്പൊ പള്ളിയിൽ നേരത്തെ വന്ന് കാത്തിരിക്കുന്ന രണ്ടു മൂന്ന് മറ്റു നാട്ടുകാരും ഉണ്ട്. അപ്പം ആജിക്ക ഇങ്ങനെ നടന്നു വന്നപ്പം പള്ളിയിലിരിക്കുന്ന ആളുകൾ സലാം പറഞ്ഞിട്ട്, എന്താ ലേറ്റ് ആയത്, സാധാരണ കുറച്ചും കൂടെ നേരത്തെ വരാറുണ്ടല്ലോ, ഇന്ന് ലേറ്റായി പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വരുന്ന ആജിക്ക ഉസ്താദ് അവറുകളെ കണ്ടിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അല്ല, ഇന്നലത്തെ ദുആന്റെ കടുപ്പത്തിലെ വമ്പിച്ച മഴയല്ലേ, മഴ കൊണ്ട് വെള്ളവും ചെളിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് നടന്നു വരാൻ ഭയങ്കര വിഷമായിരുന്നു, അതുകൊണ്ട് ഞാൻ ലേറ്റായി പോയതാ എന്ന് കളിയാക്കി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ അദ്ദേഹം തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം, പക്ഷെ സ്വാഭാവികമായും ഇത് കേൾക്കുമ്പം ആ ഉസ്താദിന്റെ മനസ്സിന് വേദന ഉണ്ടാവും. അദ്ദേഹത്തിന് ഭയങ്കര വേദനയായി. അന്നത്തെ പ്രഭാതം ഇഷാ വരെ എങ്ങനെയെങ്കിലും തള്ളി നീക്കി. ഇഷാ നിസ്കാരം കഴിഞ്ഞ ഉടനെ പള്ളിയിൽ വന്ന ആളുകളോടൊക്കെ എല്ലാവരും വേഗം നിസ്കരിച്ചിട്ട് പോയിക്കോ എല്ലാവരെയും പറഞ്ഞയച്ചു. മഹാനായ ആ ഉസ്താദ് അവറുകൾ പള്ളിയുടെ എല്ലാ വാതിലുകളും ബന്ധാക്കി. എന്നിട്ട് പള്ളിയിൽ വന്നു, നമസ്കരിച്ചു, സുജൂദിൽ കടന്നു, കരഞ്ഞ് ദുആ ചെയ്തു. അദ്ദേഹത്തിന്റെ മഴയ്ക്ക് വേണ്ടിയുള്ള ദുആയുടെ പ്രാർത്ഥനയും വാക്കുകളും ഒക്കെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നമ്മളിൽ പലരും അദ്ദേഹവുമായി ബന്ധം വെച്ച് പുലർത്തിയ ആളാണ്, നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ ഒരിക്കൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, അല്ലാഹുവേ, കണ്ണിയത്ത് അഹ്മദും ഈ നാൽക്കാലികളും ഒരു പാപവും ചെയ്തില്ലെന്ന് നിനക്കറിയാലോ പടച്ചോനെ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പറഞ്ഞു. കണ്ണിയത്ത് അഹ്മദും ഈ നാൽക്കാലികളും ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാലോ റബ്ബേ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പറയും. പ്രിയപ്പെട്ടവർ, അന്നത്തെ രാത്രിയിൽ അദ്ദേഹം പള്ളിയിൽ സുജൂദിൽ കടന്ന് ദ്വാ ചെയ്തുകൊണ്ടേയിരുന്നു. മഴ തരാതെ, പടച്ചവനെ ഞാൻ എന്റെ തല പൊന്തിക്കൂല. അവസാനം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ശക്തമായ ഇടിയും കാറ്റും മഴയും ഒക്കെ പെയ്തു. മഹാനവറുകൾ തഹജ്ജുദിന്റെ സമയമായപ്പോൾ എല്ലാ വാതിലും തുറന്നു വെച്ചു. പള്ളിയിലേക്ക് ആള് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാടൻ ശൈലിയിൽ, തുറക്കട വാതില്, കാണട്ട ആ കാട്ടുകള്ളൻ, എന്റെ റബ്ബ് എനിക്ക് മഴ തന്നു. അഹമ്മദ് ചോദിച്ചപ്പോൾ അഹമ്മദിന് അള്ളാഹു മഴ തന്നു എന്നുള്ളത് ആ കാട്ടുകള്ളൻ കാണട്ടെ എന്ന് പറയും.